അപ്പൊ നമുക്കിതിന് ആവശ്യം ഒരു കത്തിരിക്ക വേണം, ഒരു പേന വേണം, പേന റീഫില്ല് വേണ്ട, ഇല്ലാത്തൊരു പേന, കുറച്ച് ഫെവിക്കോള്, നാരങ്ങ, കുറച്ച് കോട്ടൺ വേണമെങ്കിൽ അടപ്പെടുക്കാം. പിന്നെ ഏറ്റവും മെയിൻ ഈ ബഡ്സ്. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമുക്ക് ഒരു പേൻ, നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് പേൻ എടുക്കാം. എന്താ നമുക്കിത് ഇതിൻ്റെ ഈ ഈ തുമ്പും പക്ഷേ നമുക്ക് ഞാൻ ഊരി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലെക്സിൻ്റെ പേൻ എടുക്കുന്ന ഏറ്റവും നല്ലത്. ഈ അടപ്പ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഈ അടപ്പ് നമ്മൾ ഈ ബഡ്സ് എടുത്ത് നമ്മൾ കട്ട് ചെയ്യണം. ഈ ഈ ഭാഗം നമ്മൾ ഇത്ര വെച്ച് കട്ട് ചെയ്യണം. നമുക്ക് ഇത്ര മതിയാവും. നമ്മളിത് കീറാൻ പറ്റുന്ന കേച്ചെടുക്കാം. നമ്മളിത് ഇത് കുറച്ച് ടഫാണ്, കുറച്ച് ചൂടാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ നമ്മളൊന്ന് കേച്ചണം. കുറച്ച് ഇത് ടഫാണ്. നമ്മൾ നഖം വെട്ടി എടുത്തിട്ട് നമ്മൾ ഇത് ഒന്ന് വലുതാക്കിയാൽ മതി. അപ്പം ഒരു സ്മൂത്തായി തന്നെ കഴിക്കാം. ഇങ്ങനെ ഒന്ന് കാണണം നമ്മൾ ഇരിക്കുമ്പോൾ. ഇത് ടൈറ്റാണെന്ന് തോന്നുന്നില്ലെങ്കിൽ ഇപ്പം ആടുന്നുണ്ട്. നമ്മൾ കുറച്ച് കോട്ട എടുക്കണം, അല്ലെങ്കിൽ ഇതിപ്പോൾ ആടുന്നുണ്ട് ചെറുതായിട്ട്. ചിലപ്പോൾ അത് ഊരി പോവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫെവിക്കോൾ എടുത്ത് ഈ കോട്ടയെ കുറച്ച് ആക്കണം. നമ്മളത് ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ നമുക്ക് നേരത്തെ ആ നഖം വെട്ടി എടുക്കണം. എന്നിട്ട് നമുക്ക് കുത്തി ഇളക്കി കൊടുക്കണം. കുറച്ച് ടൈ കട്ടിക്ക് ഇരിക്കും. ഇത് നല്ലോണം വയ്ക്കാം. നല്ല ടൈറ്റ് തന്നെ നമ്മളിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് ഇങ്ങനെ അടയ്ക്കാൻ പറ്റണം, അല്ലെങ്കിൽ പാടാണ്. അടയ്ക്കാൻ പറ്റണം. നമുക്ക് ഇങ്ങനെ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇനി അത് വീണ്ടും എടുക്കേണ്ടതില്ല. അപ്പം അത് അത്ര കൂടുതലായി വയ്ക്കാൻ പാടില്ല. ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് എന്നിട്ട് നമ്മളിത് ഇനി അടയ്ക്കണം. എന്നാൽ നമുക്ക് എക്സസ് വരുന്ന കട്ട് ചെയ്ത് കളയാം. കുറച്ചിടാം, ഇത് കട്ട് ചെയ്യാം. ഇത്ര മതി. ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പം നമ്മൾ ഇനി അടച്ച് നല്ല ടൈറ്റ് തന്നെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ അടപ്പ് അടയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് വെച്ച് അടയ്ക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ, അടയ്ക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അടപ്പിൽ നമ്മൾ സ്വന്തം ചെയ്യണം. നമ്മൾ കുറച്ച് അടപ്പിലും കോട്ടൺ ആക്കണം. ഇതിൽ കുറച്ച് കോട്ടൺ നേരത്തെ എടുത്ത ബക്സിൽ നിന്ന് തന്നെ നമ്മൾ കോട്ടൺ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് വയ്ക്കണം. കത്തിരി എടുത്ത് കയറ്റാം. ഇത് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാകുന്നു. പക്ഷെ ഇങ്ങനെ കയറ്റുക, കുറച്ച് വെച്ചാൽ മതിയാണ്. എന്നിട്ട് ഈ നാരങ്ങ കുറച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇടാക്കണം. കുറച്ച് നീന്റെ അകത്ത് വന്നിട്ട് ഇത് നമ്മൾ കുറച്ച് ഞാൻ വെച്ചിട്ട് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഓക്കെ ആയി. നമ്മൾ പേന കാണാതെ ഇൻവിസിബിൾ പേന നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ടെസ്റ്റ് ചെയ്യാം. നമുക്കത് ഉണ്ടാക്കാം. ഇത് തുറക്കുമ്പോഴത്തേക്കും ഇവിടെ നാരങ്ങേൻ്റെ ഇത് വരും. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇത് നാരങ്ങ മുക്കുകയും ചെയ്യാം. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് വേഗം തന്നെ അടച്ചിട്ടെടുക്കുമ്പോൾ ഇത് വരും. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് പണ്ട് കാലത്ത് ഇതാണ് നമ്മൾ സീക്രട്ട് മെസ്സേജൊക്കെ അയക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമുക്കത് ചെയ്ത് നോക്കാം. ഇത് പെട്ടെന്ന് ഉണങ്ങും. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം.
കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇതിന് അനുഭവം നമ്മൾ ജസ്റ്റ് 100 ഗ്രാം വെച്ചാൽ മാത്രം മതി. ഇത് എഴുതിയിട്ടുണ്ട്. നമുക്കിന് ഒരു മെഴുകിന്റെ പുറത്ത് നമ്മൾ വെക്കാൻ നമുക്ക് കഴിഞ്ഞെല്ലാം തരും. അപ്പം നമ്മൾക്ക് കത്തിച്ചത് ഇതിൻ്റെ വീട്, ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന വീട് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ വേറെ ഇത് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ കാണാൻ പറ്റി ഇത് എങ്ങനെയുണ്ടാക്കുന്ന സ്റ്റാൻഡ്. ഇത് നോക്കഴിഞ്ഞപ്പം ചീന കഴിയുമ്പോൾ താഴെ തെളിഞ്ഞു വരുന്നു. അപ്പം നമ്മൾ ഞാൻ തെളിച്ച് തെളിച്ച് ഇത്രയായിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഞാൻ വെക്കണം, എന്നാൽ ഇത് തെളിയാതാണ് ഞാനിത് പോസ് ചെയ്ത. അപ്പം നമുക്ക് കുറച്ച് ചെയ്ത് എടുക്കും. നിങ്ങൾ ക്ഷമയോടെ ചെയ്യണം, പെട്ടെന്നൊന്നുമില്ലെന്നാണ് ഇതല്ലേ. കുറച്ച് കഴിഞ്ഞാൽ എടുത്തെടുത്ത് ചെയ്യണം. കരിയും ഇത് തെളിയാണ്. ഓ ണ്ടോ, ഇത് പയ്യെ പയ്യെ തെളിഞ്ഞു വരുന്നുണ്ട്. പയ്യെ പയ്യെ തെളിഞ്ഞു വരുന്നു. അപ്പൊ നമ്മള് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാനാണ്. ഇത് ചിലപ്പോഴൊക്കെ ഇത് കൂടി നമ്മൾ നേരെ ഇത് തീ വെച്ചാൽ ഇത് കത്തിപ്പോവും. കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എളുപ്പത്തിൽ തന്നെ തീ വെച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.